രണ്ടായിരത്തി ഒന്നിൽ റെഡ്ലി സ്കോട്ട് സംവിധാനം ചെയ്തൊരു സിനിമ ഹാൻസമറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോഴുള്ള ഒരു സിനിമയിലെ രംഗം ഞാൻ എത്ര വട്ട ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അത് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന സിനിമയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോക്ക് ഡൗൺ എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ഈ സിനിമ കൊതിയന്മാർക്കും കൊതിച്ചുമാർക്കും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സീരീസാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ കുറച്ച് സമയം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓഫീസിൽ കുറച്ച് സമയം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു സിനിമ ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടു കണ്ട് അതങ്ങനെ മുഴുവൻ തീർക്കുക മാക്സിമം സിനിമകൾ കാണുക എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയ സിനിമകൾ സജസ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഇതൊരു പക്ഷേ നിങ്ങളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു സംഭവമായിരിക്കാം യുദ്ധമാണ് ഇവിടുത്തെ പ്രധാന വിഷയം നൂറ്റി പതിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയിൽ സൊമാലിയയിൽ തൊണ്ണൂറ്റി രണ്ടിലുണ്ടാവുന്ന സിവിൽ വാറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് വരുന്ന അമേരിക്കൻ സോൾജേഴ്സ് അവർ ഒരു പേർട്ടിക്കുലർ ദിവസം കുറച്ചധികം മണിക്കൂറുകൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സിനിമ മെയിനായിട്ട് ചെയ്യുന്നത് പട്ടാളക്കാർ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ഏതു നിമിഷവും പൊട്ടിത്തെറിയാവുന്ന ബോംബുകളും വെടിക്കോപ്പുകളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചന തന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള സിനിമകൾ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡയലോഗ്സ് കൂടുതലും മറ്റേ വെടിവെപ്പ് കുറവും എന്നൊക്കെ പറയുന്നത് പോലത്തെ സംഭവങ്ങൾ അടക്കം എനിക്കിഷ്ടമാണ് സൊമാലിയയിൽ ഈ പറയുന്ന സിവിൽ വാറിൻ്റെ സമയത്ത് ആളുകൾ പട്ട എട്ട് കിടക്കാണ് ലിറ്ററലി അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ജനങ്ങൾ പട്ടാളത്തിനെതിരെ തിരിയുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ വരുന്ന സമയത്ത് അവരെത്ര വിവേകശൂന്യമായി പെരുമാറും എന്നുള്ളതും ആളുകൾ എത്രത്തോളം ചത്താലും കൊന്നാലും സാരമില്ല എന്ന് പറഞ്ഞിട്ടൊരു മോബിൻ്റെ ഒരു ഒരു സൈക്കോളജിക്കൽ സാധനമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയായി മാറുന്നതിൻ്റെ അതുപോലെ തന്നെ അതിനെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന തീവ്രവാദ സംഘങ്ങളുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻറ്റുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആൻഡ് ഈ പട്ടാളക്കാരുടെ അവരുടെ ജീവിതത്തിലെ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണല്ലോ തിരിച്ചു വരുമല്ലോ എന്ന് ഉറപ്പില്ലാത്ത ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു ഇമോഷണൽ പെയിൻഫുൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ചില ആളുകൾ ഇതിനെ വളരെ സിംപിളായിട്ട് എടുക്കുന്നുണ്ട് സിവിൽ വാർ ഒക്കെ അല്ലേ അത് വലിയ പ്രശ്നമുള്ള കേസൊന്നുമില്ല നമ്മൾ പോയിട്ട് പോരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള പല ചിന്തകളുമായിട്ട് പോകുന്ന ആളുകൾ അവർ പെട്ടുപോകാണ് ആക്ച്വലി ആൻഡ് അവർ അവസാനം ഓടി ഓടി രക്ഷപ്പെട്ട് സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ആശ്വാസമുണ്ട് സിനിമയുടെ തുടക്കത്തിൽ പതുക്കെ 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 ഒരു ടെൻഷൻ ബിൽഡ് ചെയ്ത് വന്ന് അവരൊരു സ്ഥലത്ത് ഡിപ്ലോ ചെയ്യപ്പെടുകയാണ് അവിടെ മുതൽ പിന്നെ നമുക്കും ടെൻഷനാണ് ഇവർ രക്ഷപ്പെട്ട് പുറത്തെത്തുന്നവരെ ആ രീതിയിൽ ടെക്നിക്കലി സിനിമ വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്ത് വല്ലാത്തൊരു ഫീലാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ പറയുന്ന ഇമോഷൻ ആൻഡ് അവിടുത്തെ ആളുകളെ മാർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു 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 ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ അതിൽ സിനിമ അത്രത്തോളം സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവതരിപ്പിക്കുകയാണ് സിനിമയുടെ മറ്റൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹാൻസ്മറിൻ്റെ മ്യൂസിക് തന്നെയാണ് ഗംഭീര മ്യൂസിക്കാണ് നല്ല ഹെഡ്ഫോൺസില് കാണുക സോണി ലെവൽ സിനിമ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപാരമായിട്ടുള്ള പെർഫോമൻസുകളും ഗംഭീരമായിട്ടുള്ള കുറച്ച് സ്റ്റൺസും നല്ല മ്യൂസിക്കൊക്കെ ആയിട്ട് നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാവുന്ന ഞാനൊരു ഒരു ഒരു കിടിലും പടം കണ്ടു എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത് ബ്ലാക്ക് ഹോക്ക് ഡൗൺ നിങ്ങൾ ഈ സിനിമ ഓൾറെഡി കണ്ട ആളാണെന്നുണ്ടെങ്കിൽ അതിപ്പോഴും മനസ്സിൽ നിൽപ്പുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ കമൻസും കൂടി വായിച്ചിട്ട് ആ ബാക്കി കാണാത്ത ആളുകൾക്ക് സിനിമ കാണാനൊരു ചാർജ് ഉണ്ടാവട്ടെ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക